അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 30, വിഷയം രാജാവും പ്രജയും. അൽഹംദുലില്ലാഹി റഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബാദ വഅല ആലിഹി വസ്ഹാബിഹിൽ മുഫീന അഹദ അമ്മാ ബാദ്. സമാദരണീയരായ സുഹൃത്തുക്കളെ, മഹാനരായ അബൂദാവൂദ് സിജിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സുഹദ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നതായി കാണാം. ഒരിക്കൽ ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരു രാജാവ് വാഹനത്തിൽ കയറി തൻ്റെ പ്രജകൾക്കിടയിലൂടെ സഞ്ചരിച്ചു. ആളുകളൊക്കെ അലങ്കാര വിഭൂഷിതനായി പോകുന്ന രാജാവിനെ എത്തി നോക്കി. സഞ്ചാരത്തിനിടയിൽ തൻ്റെ ജോലിയിൽ ഗൗരവപൂർവം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്കരികിലൂടെ രാജാവ് കടന്നുപോയി. എല്ലാവരും രാജാവിനെ വളരെ അത്ഭുതത്തോടുകൂടെ നോക്കുന്നുണ്ട്, പക്ഷെ ഇയാൾ രാജാവിനെ ശ്രദ്ധിക്കുന്നേയില്ല. രാജാവ് ചോദിച്ചു, ഈ ജനങ്ങളെല്ലാം അവരുടെ രാജാവായ എന്നെ നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു, നിങ്ങൾ മാത്രം അത് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, രാജാവേ, താങ്കളുടെ മുമ്പ് ഈ ഗ്രാമം ഭരിച്ചിരുന്ന രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി. അയാളോടൊപ്പം ഒരു ദരിദ്രനും മരിച്ചു. രണ്ടുപേരെയും ഒരിടത്താണ് അടക്കം ചെയ്തത്. ഞാൻ നിരന്തരം ഇരുവരുടെയും അവസ്ഥ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പ്രത്യേക കാലപരിധിയിൽ ഇരുവരും ജീർണിച്ച് കെണുപ്പുകൾ വേറിട്ട് ഇരുവരിൽ നിന്നും ദുർഗന്ധം വമിച്ചു. ഇരുവരുടെയും തലയോട്ടിയും മണ്ണിലുരുണ്ടു. പിന്നെ ഏതാണ് രാജാവ്, ഏതാണ് മിസ്കീൻ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്രയേ ഉള്ളൂ രാജാവ്, അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ശ്രദ്ധിക്കാത്തത് എന്ന് അദ്ദേഹം മറുപടി നൽകിയതായി കാണാം. അപ്പോൾ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന വിഷയത്തിലൊന്നും ആടിത്തിമർത്ത് ആട്ടം ചവിട്ടാനും അത്യാഹ്ലാദം നടത്താനുമുള്ള വകുപ്പില്ല. എല്ലാവരും പോകുന്ന റൂട്ട്, വേഷം, സ്ഥലം എല്ലാം ഒരു വഴിയിലേക്കായി വരുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് തഖ്വ ചെയ്ത് ജീവിക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ ഇജ്ജത്തുള്ളവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസ്വിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.